നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് 2023 നവംബർ 28 കൃത്യം സമയം 1:30 ദൈവം ഭൂമിയിലെത്തിയിട്ടുണ്ട്. കാരണം അതിനുള്ള നേർക്കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. പൊതുജീവിതത്തിലേക്ക് വന്നത് 42 പേരാണ്. കൊല്ലം ഓയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരിയെ കണ്ടെത്തിയത് കേരളത്തിന് തന്നെ ആശ്വാസം പകർന്ന വാർത്തയാണ്. കൊല്ലം ആശ്രമ മൈതാനത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഉപേക്ഷിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കൊല്ലം നഗരമധ്യത്തിലുള്ള ആശ്രമ മൈതാനത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിനെ മൈതാനത്ത് ഉപേക്ഷിച്ച ശേഷം പ്രതികൾ രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. അബിഗേലിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാതാപിതാക്കൾക്ക് കൈമാറും. ഇന്നലെ വൈകിട്ട് 4:30 ട്യൂഷന് പോകും വഴി സഹോദരന് മുന്നിൽ വെച്ച് 6 വയസ്സുകാരി അബിഗേൽ സാറിയെ വെള്ളക്കാറിലെത്തിയ സംഘം കടത്തിക്കൊണ്ടുപോയത്. രാത്രിയിലുടനീളം പോലീസും നാട്ടുകാരും വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. എന്നാൽ നീണ്ട 20 മണിക്കൂറിന് ശേഷം കുട്ടിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കേരളം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് കരുതുന്ന സംഘം കോട്ടയം ജില്ലയിലെ പുതുവേലിയിൽ എത്തിയെന്ന സംശയത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കുട്ടിയെ കണ്ടെത്തി എന്ന വിവരം പുറത്തുവരുന്നത്. അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി 20 മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്നലെ വൈകിട്ട് 4:30 നാടിനെ നടുക്കിയ സംഭവം നടന്നത്. സഹോദരനൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന 6 വയസ്സുകാരി അബിഗേലിനെ സ്ത്രീ ഉൾപ്പെട്ട അജ്ഞാത സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. അബിഗേലിന്റെ സഹോദരൻ ജോനാഥിനെയും മുഖംമൂടി സംഘം കാറിൽ കയറ്റാൻ ശ്രമിച്ചുവെങ്കിലും കുട്ടി കുതറി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയെ കണ്ടെത്തിയെങ്കിലും തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇവർ സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കേരള പോലീസ് ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെ രാത്രിയെ പകലാക്കി നടത്തിയ ഊർജിത തെരച്ചിലിന്റെ ഫലമായി തന്നെയാണ് കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. ഇനി അവൾ അവളുടെ അമ്മയെ കാണട്ടെ. ഇപ്പോഴത്തെ അമ്പരപ്പൊന്ന് മാറി ആ കുഞ്ഞു തന്നെ പറയട്ടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവൾ അനുഭവിച്ചത് എന്താണ് എന്ന്. ഇതിനിടയ്ക്കാണ് അടുത്ത ഒരു സന്തോഷ വാർത്തയും നമ്മെ തേടി എത്തുന്നത്. സിൽക്കിയാറിയിൽ 41 തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിയിട്ട് ഇന്ന് 17 ദിവസമായി. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് രക്ഷാപ്രവർത്തനത്തിനായി കുന്ന് തുരന്ന് തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി മുകളിൽ നിന്നുള്ള ഡ്രില്ലിംഗ് പൂർത്തിയായി. തൊഴിലാളികളുടെ അടുത്തെത്താനുള്ള ഒരു പൈപ്പിന്റെ വെൽഡിംഗ് ഇനിയും കുറച്ച് പൂർത്തിയാകാനുണ്ട്. 1.5 മണിക്കൂറിനകം ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ തൊഴിലാളികളെ സുരക്ഷിതരായി പുറത്തെത്തിച്ച് രക്ഷാദൌത്യം പൂർത്തിയാക്കും. 4 തൊഴിലാളികളെ തുരങ്കത്തിൽ നിന്ന് പുറത്തിറക്കി കഴിഞ്ഞു. പുറത്തെത്തിക്കുന്ന തൊഴിലാളികളെ ആശുപത്രിയിലെത്തിക്കാനുള്ള ആംബുലൻസുകളും സജ്ജമാണ്. ഉത്തരാഖണ്ഡിലെ സിൽക്കിയാര തുരങ്കത്തിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം 17-ാം ദിവസമാണ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കുന്നിന്റെ കുത്തനെയുള്ള ഡ്രില്ലിംഗ് ഞായറാഴ്ച ഉച്ചയോടെയാണ് ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തുരക്കൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് രക്ഷാദൌത്യത്തിൽ നിർണായകമായ വിജയമായി മാറി. തിരശ്ചീന ഡ്രില്ലിംഗിനായി കൊണ്ടുവന്ന അമേരിക്കൻ ഓഗർ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കുത്തനെയുള്ള ഡ്രില്ലിംഗ് ആരംഭിച്ചത്. ഇതിനായി ലംബമായ ഡ്രില്ലിംഗിനായി പുതിയ മെഷീൻ കൊണ്ടുവരികയായിരുന്നു. ദൌത്യത്തിനിടെ ഓഗർ യന്ത്രം മെറ്റൽ ഗ്രൈൻഡറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തുരന്ന് കുടുങ്ങിക്കിടക്കുന്നവരുടെ സമീപത്തേക്ക് പൈപ്പ് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. തുടർന്ന് പൈപ്പ് വഴി ഇവരെ പുറത്തെത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി റാറ്റ് ഹോൾ ഖനന രീതിയിൽ അതിവിദഗ്ധരായ 12-അംഗ സംഘമാണ് നേതൃത്വം നൽകുന്നത്. കുത്തനെ കുഴിക്കുന്ന മാനുവൽ ഡ്രില്ലിംഗ് രീതിയിലൂടെ തുരങ്കത്തിലേക്ക് എത്താനാണ് ശ്രമം. കഴിഞ്ഞ 17 ദിവസമായി തുരങ്കത്തിനുള്ളിൽ കിടക്കുന്നവരെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവുകയാണ് റാറ്റ് ഹോൾ മൈനിംഗ് രീതി. ഇത് ഒരു പ്രത്യേക ഖനന രീതിയാണ്. എന്തുകൊണ്ടാണ് സിൽക്കിയാര തുറമുഖത്ത് ഇത് ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറെ വിവാദപരവും അപകടകരവുമായ രീതിയെന്നാണ് ഈ റാറ്റ് ഹോൾ മൈനിങ്ങിനെ കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത്. ഒരു കാലത്ത് ആഴത്തിലുള്ള തുരങ്കങ്ങളിൽ നിന്നും ഇടുങ്ങിയ മാളകളിൽ നിന്നുമെല്ലാം കൽക്കരി വേർതിരിച്ചെടുക്കുന്നതിന് പ്രയോഗിച്ചിരുന്ന ഖനന രീതിയാണ് ഇത്. മേഘാലയ പോലെ പല സ്ഥലങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇടുങ്ങിയ രീതിയിൽ കുഴിച്ചു പോകുന്നതിനെയാണ് റാറ്റ് ഹോൾ എന്ന് വിളിക്കുന്നത്. അതായത് പരമാവധി ഒരാൾക്ക് മാത്രം നിരങ്ങി നീങ്ങാൻ കഴിയുന്ന വീതിയാണ് ഇതിനുണ്ടാവുകയുള്ളൂ. കുഴിക്കൽ പൂർത്തിയായാൽ കയറുകൾ കെട്ടി താഴേക്ക് ഇറങ്ങുകയോ മുളയേണികൾ ഉപയോഗിച്ച് കുഴിയിലേക്ക് പോവുകയോ ആണ് ഖനന തൊഴിലാളികൾ പൊതുവെ ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ ഇടുങ്ങിയ ദ്വാരം വഴി അവർ താഴേക്ക് എത്തുന്നു. ശേഷം അവിടെയിരുന്ന് കൽക്കരി വേർതിരിക്കും. തൊഴിലാളികളുടെ കൈവശം കൽക്കരി ശേഖരിക്കാൻ ബാസ്കറ്റുകളോ പിക്കാസോ മൺവെട്ടിയോ ഉണ്ടാകാറുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണെന്നതിനാലാണ് ഈ രീതി പൊതുവെ നിർദ്ദേശിക്കപ്പെടാത്തത്. റാറ്റ് ഹോൾ മൈനിംഗ് പ്രകാരം കുഴിയുടെ അടിത്തട്ടിലെത്തുന്ന ഖനന തൊഴിലാളിക്ക് മതിയായ വെന്റിലേഷൻ സൗകര്യമോ സേഫ്റ്റി ഗിയറോ ലഭ്യമാകണം എന്നില്ല. അതുകൊണ്ടുതന്നെ ഈ ഖനന രീതി 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശാസ്ത്രീയ ഖനന രീതി അവലംബിച്ചുകൊണ്ട്
റാജ് ഹോൾ മൈനിങ് നടത്താമെന്ന് സുപ്രീംകോടതി 2019 അറിയിച്ചിട്ടുണ്ട്. മേഘാലയയ്ക്ക് മാത്രമാണ് ഇതിനുള്ള അനുമതിയുള്ളത്. നിലവിൽ സിൽക്യാര ദുരന്ത മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന ദൗത്യ സംഘം റാജ് ഹോൾ മൈനിങ് ആണ് പ്രയോഗിക്കുന്നത്. 12 അംഗ വിദഗ്ധരെ 2 അല്ലെങ്കിൽ 3 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിച്ച് ഇടുങ്ങിയ വഴികളിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇവർ തൊഴിലാളികൾക്കരികിലെത്തി രക്ഷാദൗത്യം പൂർത്തിയാക്കും. സിൽക്യാരയിൽ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ റാജ് ഹോൾ ഖനി തൊഴിലാളികളല്ല, മറിച്ച് ആ രീതി പ്രയോഗിക്കുന്നതിൽ വിദഗ്ധ പാണ്ഡിത്യം ഉള്ളവരാണെന്ന് സർക്കാർ നോഡൽ ഓഫീസർ നീരജ് ഖൈർവാൽ അറിയിച്ചു. പലവിധ ദൗത്യശ്രമങ്ങൾ നടത്തിയതിനൊടുവിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രായോഗികം റാജ് ഹോൾ മൈനിങ് ആണെന്ന വിലയിരുത്തലിലാണ് അധികൃതർ. കുടുങ്ങിക്കിടക്കുന്ന 41 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലും ഉറച്ച പ്രതീക്ഷയിലുമാണ് ദൗത്യസംഘം. കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെ ബന്ധുക്കളോട് വസ്ത്രങ്ങളും മറ്റും തയ്യാറാക്കി വയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ പുറത്തെത്തിച്ച ശേഷം ചിന്നാലി സൗർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഈ മണിക്കൂറുകളിൽ തീർച്ചയായും ദൈവം ഭൂമിയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.